വ്യക്തിയെ ആക്രമിച്ച കേസിൽ നടൻ ദിലീപ് സുപ്രീംകോടതിയെ സമീപിച്ചു. വിചാരണ കോടതി മാറ്റണമെന്ന് ആവശ്യപ്പെട്ട് സംസ്ഥാന സർക്കാർ നൽകിയ ഹർജിയിൽ തടസ്സ ഹർജിയാണ് ഇപ്പോൾ ദിലീപ് നൽകിയിട്ടുള്ളത്. സുനിൽ ചേരുന്നു ദില്ലിയിൽ നിന്ന്. സുനിൽ, എന്തൊക്കെയാണ് വിവരങ്ങൾ? അഭ്യോദയ വിചാരണ കോടതി മാറ്റണമെന്ന സർക്കാരിന്റെയും നടിയുടെയും ആവശ്യം നേരത്തെ കേരള ഹൈക്കോടതി തള്ളിയിരുന്നു. ഇത് ചോദ്യം ചെയ്ത് സംസ്ഥാന സർക്കാർ നേരത്തെ സുപ്രീംകോടതിയിൽ ഹർജി നൽകിയിരുന്നു. ഈ ഹർജി സുപ്രീംകോടതി പരിഗണിക്കാനിരിക്കുകയാണ്. ഇപ്പോൾ നടൻ ദിലീപ് സുപ്രീംകോടതിയിൽ എത്തിയിരിക്കുന്നത്. ഈ കേസിൽ തടസ്സ ഹർജിയാണ് ദിലീപ് നൽകിയിരിക്കുന്നത്. തന്റെ പദം കേൾക്കാതെ കേസിന്റെ അന്തിമ തീരുമാനമെടുക്കരുത്, ഉത്തരവ് എടുക്കരുത് എന്നാണ് നടൻ ദിലീപ് നൽകിയ ഹർജിയിലൂടെ ചൂണ്ടിക്കാണിക്കുന്നത്. നേരത്തെ കേരള ഹൈക്കോടതി വ്യക്തമാക്കിയത് കോടതി മാറ്റാനാകില്ല, വിചാരണ കോടതി മാറ്റാനാകില്ല, നിലവിലെ സംവിധാനം തന്നെ തുടരുന്നതായിരുന്നു കേരള ഹൈക്കോടതിയുടെ നിലപാട്. അതേസമയം നടി അടക്കം ചൂണ്ടിക്കാണിച്ചത് വിചാരണ കോടതി വിവേചനപരമായി പെരുമാറുന്നു, വിചാരണ കോടതിയിൽ നിന്ന് അപമാനം നേരിടേണ്ടി വന്നു, അതുപോലെ അടിയന്തരമായി വിചാരണ കോടതി മാറ്റുകയും മറ്റൊരു കോടതിയിൽ ഈ കേസിന്റെ വിചാരണ നടത്താനുള്ള അനുമതി നൽകണം എന്നതായിരുന്നു നടി കേരള ഹൈക്കോടതിയിൽ ആവശ്യപ്പെട്ടത്. ഇതിനെ പിന്തുണച്ചുകൊണ്ട് തന്നെയാണ് കോടതി മാറ്റം എന്ന ആവശ്യം സംസ്ഥാന സർക്കാർ മുന്നോട്ട് വെച്ചത്. ഇത് തള്ളിയ സാഹചര്യത്തിലാണ് ഇത് ചോദ്യം ചെയ്ത് സംസ്ഥാന സർക്കാർ ഇപ്പോൾ സുപ്രീം കോടതിയിൽ എത്തിയിരിക്കുന്നത്. ഏതായാലും തന്റെ ഭാഗം കൂടി കേട്ട ശേഷം മാത്രമേ കേസിൽ തീർപ്പ് കൽപ്പിക്കാവൂ എന്നാണ് ഇപ്പോൾ സുപ്രീം കോടതിയിൽ നൽകിയ ഹർജിയിൽ ദിലീപ് ആവശ്യപ്പെടുന്നത്. ശരി സുനിൽ, തടസ്സ ഹർജിയുമായി ദിലീപ് സുപ്രീം കോടതി. ഇയെ ആക്രമിച്ച കേസിൽ നടൻ ദിലീപ് സുപ്രീംകോടതിയെ സമീപിച്ചു. വിചാരണ കോടതി മാറ്റണമെന്ന് ആവശ്യപ്പെട്ട് സംസ്ഥാന സർക്കാർ നൽകിയ ഹർജിയിൽ തടസ്സ ഹർജിയാണ് ഇപ്പോൾ ദിലീപ് നൽകിയിട്ടുള്ളത്. സുനിൽ ചേരുന്നു ദില്ലിയിൽ നിന്ന്. സുനിൽ, എന്തൊക്കെയാണ് വിവരങ്ങൾ? അഭ്യോദയ വിചാരണ കോടതി മാറ്റണമെന്ന സർക്കാരിന്റെയും നടിയുടെയും ആവശ്യം നേരത്തെ കേരള ഹൈക്കോടതി തള്ളിയിരുന്നു. ഇത് ചോദ്യം ചെയ്ത് സംസ്ഥാന സർക്കാർ നേരത്തെ സുപ്രീംകോടതിയിൽ ഹർജി നൽകിയിരുന്നു. ഈ ഹർജി സുപ്രീംകോടതി പരിഗണിക്കാനിരിക്കുകയാണ്. ഇപ്പോൾ നടൻ ദിലീപ് സുപ്രീംകോടതിയിൽ എത്തിയിരിക്കുന്നത്. ഈ കേസിൽ തടസ്സ ഹർജിയാണ് ദിലീപ് നൽകിയിരിക്കുന്നത്. തന്റെ പദം കേൾക്കാതെ കേസിന്റെ അന്തിമ തീരുമാനമെടുക്കരുത്, ഉത്തരവ് എടുക്കരുത് എന്നാണ് നടൻ ദിലീപ് നൽകിയ ഹർജിയിലൂടെ ചൂണ്ടിക്കാണിക്കുന്നത്. നേരത്തെ കേരള ഹൈക്കോടതി വ്യക്തമാക്കിയത് കോടതി മാറ്റാനാകില്ല, വിചാരണ കോടതി മാറ്റാനാകില്ല, നിലവിലെ സംവിധാനം തന്നെ തുടരുന്നതായിരുന്നു കേരള ഹൈക്കോടതിയുടെ നിലപാട്. അതേസമയം നടി അടക്കം ചൂണ്ടിക്കാണിച്ചത് വിചാരണ കോടതി വിവേചനപരമായി പെരുമാറുന്നു, വിചാരണ കോടതിയിൽ നിന്ന് അപമാനം നേരിടേണ്ടി വന്നു, അതുപോലെ അടിയന്തരമായി വിചാരണ കോടതി മാറ്റുകയും മറ്റൊരു കോടതിയിൽ ഈ കേസിന്റെ വിചാരണ നടത്താനുള്ള അനുമതി നൽകണം എന്നതായിരുന്നു നടി കേരള ഹൈക്കോടതിയിൽ ആവശ്യപ്പെട്ടത്. ഇതിനെ പിന്തുണച്ചുകൊണ്ട് തന്നെയാണ് കോടതി മാറ്റം എന്ന ആവശ്യം സംസ്ഥാന സർക്കാർ മുന്നോട്ട് വെച്ചത്. ഇത് തള്ളിയ സാഹചര്യത്തിലാണ് ഇത് ചോദ്യം ചെയ്ത് സംസ്ഥാന സർക്കാർ ഇപ്പോൾ സുപ്രീം കോടതിയിൽ എത്തിയിരിക്കുന്നത്. ഏതായാലും തന്റെ ഭാഗം കൂടി കേട്ട ശേഷം മാത്രമേ കേസിൽ തീർപ്പ് കൽപ്പിക്കാവൂ എന്നാണ് ഇപ്പോൾ സുപ്രീം കോടതിയിൽ നൽകിയ ഹർജിയിൽ ദിലീപ് ആവശ്യപ്പെടുന്നത്. ശരി സുനിൽ, തടസ്സ ഹർജിയുമായി ദിലീപ് സുപ്രീം കോടതി.